കുട്ടിക്കൽ ഉൾപ്പെട്ടിൽ കാണാതായ അലന്റേത് എന്ന് കരുതി മൃതദേഹം അലന്റേതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇക്കാര്യം അധികൃതരെ അറിയിച്ചുവെന്ന അമ്മാവൻ റെജി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അലന്റെ 14-ാമത്തെ പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ കേക്ക് ഉൾപ്പെടെ തയ്യാറാക്കി ആഘോഷിക്കാനിരിക്കുകയാണ് ദുരന്തത്തിൽ അലനെ കാണാതായത്. കെവിർ ശ്രീധരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ദുരന്തത്തിന്റെ വല്ലാത്ത കാഴ്ചകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധുക്കളുടെ പരാതിയിൽ അധികൃതർ എന്ത് മറുപടി നൽകുന്നു? പ്ലാപ്പള്ളിയിൽ ഒരു കാൽപാദം കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്നലെ നാലുപേരുടെയും മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അതിലൊരാൾ അലൻ എന്ന് പറയുന്ന 14 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടേതല്ല മൃതദേഹമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോൾ അലൻ്റെ അമ്മാവൻ നമ്മളൊപ്പം ചേരുകയാണ്. എന്താ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വല്ലതുമുണ്ടോ? അലൻ്റെ ബോഡി ആണെന്ന് കൊണ്ടാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിന് വിട്ടത്. പക്ഷേ അത് അലൻ്റെ ബോഡി അല്ലെന്നാണ് അവിടെ നിന്ന് അറിയിപ്പ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പെങ്ങളുടെയും കൂടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കുറേ കാലതാമസം വന്നു. പിന്നെ പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് വന്നു. ബാക്കിയുള്ള അവയവങ്ങൾ അവർ പ്രൊഫസറിനകത്ത് വെച്ചിട്ട് DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നൊരറിയിപ്പ് വന്നിരിക്കുന്നത് അതും അലൻ്റെ അല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം ശരീരഭാഗങ്ങളും? ആ, മൊത്തം ശരീരഭാഗങ്ങളും അലൻ്റെ അല്ല. ഇന്നലെ ഈ ബോഡി ഈ പാർട്ടിൽസ് എവിടുന്നാണ് കിട്ടിയത്? എവിടുന്ന ഇത് ഇവിടുന്ന് അലൻ്റെന്ന് പറയുന്ന ഈ ഭാഗത്തെല്ലാം ബോഡികളുടെ പാർട്സ് കിട്ടിയായിരുന്നു. അലൻ്റെ കുറേ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് കിട്ടിയത്. അല്ല, പെങ്ങളുടെ ബോഡി ഈ കാണുന്ന കമുങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന്, മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് കിട്ടിയത്. ഇവിടെ നിന്ന് തന്നെ ഞാനും എൻ്റെ അളിയനും അനിയും കൂടെ വന്ന് കണ്ട് കിട്ടി. രാവിലെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ 3 പേരാണ് വന്നത്. പിന്നെ ഇവിടുത്തെ മെമ്പറുടെ മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 കൂടെ വന്ന് തപ്പിപ്പോഴാണ് ഈ ബോഡികളെല്ലാം ഞങ്ങൾ കണ്ടു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പിന്നെ പെങ്ങളുടെ ബോഡിയുടെ അടുത്തിരുന്നു ഇവിടെയൊക്കെ തപ്പിയിട്ട് വന്നിട്ട്. പെങ്ങൾ ശരി തന്നെയാണ്, പക്ഷേ എന്നാലും ഇന്നലെ കാലാവസ്ഥ ഇച്ചിരി പ്രതികൂലമായിരുന്നു. ഇന്ന് കുറച്ച് വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ഞങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അലനെ ഇന്ന് അലൻ്റെ 14-ാമത്തെ ബർത്ത്ഡേയാണ്. 14-ാമത്തെ ഞങ്ങൾ ബ്ലാക്ക് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അതും ബുക്ക് ചെയ്തിട്ടിരുന്നതാണ്. പോയി എല്ലാം വിട്ടിട്ട് അപ്പോൾ ബോഡി നമ്മൾ ഏറ്റ് വാങ്ങിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ബോഡി നമ്മുടെ അലൻ്റെ അകത്തുകൊണ്ട് മേടി ഏറ്റ് വാങ്ങിയിട്ടുമില്ല. ഞങ്ങൾ സംസ്കരിച്ചിട്ടില്ല. സോണിയുടെ മാത്രം എന്തയാർപ്പള്ളി കൊണ്ട് സംസ്കരിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം അലൻ്റെ ആ പുതിയ വീട്ടിലുള്ള ആദ്യത്തെ പിറന്നാൾ ആഘോഷിക്കേണ്ടതായിരുന്നു. അതിനുള്ള കേക്ക് ഉൾപ്പെടെയുള്ളവ വാങ്ങി വെച്ചിരിക്കുക കാത്തിരിക്കുകയായിരുന്നു. ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഈ ഉരുൾപൊട്ടി ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പലർക്കും ജീവഹാനി സംഭവിച്ചത്. പ്ലാപ്പള്ളിയിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.